നമസ്കാരം, ബ്രൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. കുറച്ചു കാലങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിന്ന പേരായിരുന്നു കുപ്രസിദ്ധ മോഷ്ടാവ് ആഡ് ആന്റണിയുടേത്. കൊലപാതകം, മോഷണം ഉൾപ്പെടെ 200-ൽ പരം കേസുകളിൽ പ്രതിയായ ആഡ് ആന്റണിയെ കേരള പോലീസ് പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്നു. കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളി സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ മണിയംപിള്ളയെ കൊലപ്പെടുത്തിയ കേസിൽ ആഡ് ആന്റണിയുടെ വധശിക്ഷ ഹൈക്കോടതി ശരിവച്ചു. 2012 ജൂൺ 12 നൈറ്റ് പെട്രോളിങ്ങിനിടെ മണിയംപിള്ളയെ ആഡ് ആന്റണി കുത്തിക്കൊലപ്പെടുത്തിയത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് ആഡ് ആന്റണി പോലീസുകാരന് നെഞ്ചിൽ കുത്തി പരിക്കേൽപ്പിച്ചത്. ആശുപത്രിയിലെത്തിച്ചെങ്കിലും മണിയംപിള്ള മരിക്കുകയായിരുന്നു. മണിയംപിള്ളയെ ആക്രമിക്കുന്നതിനൊപ്പം ആഡ് ആന്റണി ഗ്രേഡ് SI പൂയപ്പള്ളി ചെങ്കുളം പനവിള വീട്ടിൽ ജോയിയെയും വയറ്റിൽ കുത്തി മാരകമായി പരിക്കേൽപ്പിച്ചിരുന്നു. 6 മാസത്തെ ചികിത്സയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തിന് പരിക്ക് ഭേദമായത്. സംഭവ സ്ഥലത്തുനിന്നും രക്ഷപ്പെട്ട ആന്റണി 3 വർഷത്തോളം ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു. ഇയാളെ 2015 ഒക്ടോബറിലാണ് പാലക്കാട് ഗോപപുരത്തുനിന്നും പോലീസ് പിടികൂടിയത്. അയൽവാസിയുടെ ആടിനെ മോഷ്ടിച്ചുകൊണ്ടാണ് കൊല്ലം കുണ്ടറ കുമ്പളം സ്വദേശിയായ ആന്റണിയുടെ മോഷണം തുടങ്ങുന്നത്. ആടിനെ കട്ടതിന് പോലീസ് പിടികൂടുകയും ചെയ്തു. പിന്നീടാണ് ആഡ് ആന്റണി എന്ന പേര് വന്നത്. അതോടുകൂടി ആഡ് ആന്റണി എന്ന കുപ്രസിദ്ധ മോഷ്ടാവിൻ്റെ പ്രയാണം തുടങ്ങുകയായിരുന്നു. 200-ൽ പരം മോഷണ കേസുകൾ ആന്റണിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മോഷണത്തിനൊപ്പം വിവാഹത്തിലും വീരനാണ് ആന്റണി. ഇതുവരെ 21 വിവാഹങ്ങൾ ആന്റണി കഴിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് ന്യൂസ്.